മീൻ വെട്ടുന്നതാണ്. പലർക്കും ഇത് ഡൗട്ടുള്ള ഒരു കാര്യമാണ് മീൻ വെട്ടുന്നത്. ഇത് പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വെറുതെ കടകളിൽ പൈസ കൊടുത്ത് കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കൊരു കത്രി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് അയലയാണ്. അയല നമ്മളെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഈ അയലയിൽ കുറച്ച് ചെതുമ്പല് കുറച്ച് കുറവായിരിക്കും. അയലയുടെ ഈ ഭാഗത്ത് കുറച്ച് ചെതുമ്പല് കുറവും, ഇവിടെ വരുമ്പോൾ കുറച്ച് ചെതുമ്പല് കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചെതുമ്പല് ഇങ്ങനെ ഇത് വെച്ചിട്ട് കുറച്ച് വെച്ചിടും. ഇത് നമ്മൾ പിച്ചാത്തി വണച്ച് വേണമെങ്കിലും ചെയ്യാമെന്നാണ്. ഇനി ഇങ്ങനെ എടുത്ത് കളയുകയാണ്. കണ്ടോ, ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ചെതുമ്പലെല്ലാം എടുത്ത് കളയുക. ഞാൻ ആദ്യം ഉടച്ച് ഇതിൻ്റെ ഈ ഇത് പിടിക്കുമ്പോൾ വളരെ ശക്തിയോട് പിടിക്കാതെ മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ പിടിക്കണം. ഒരുപാട് പ്രസ് ചെയ്യാതെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ ചെതുമ്പലെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ചിറകുകളാണ്, ഇവിടെ ഒരു ചിറകുണ്ട്, ഈ ഭാഗത്തായിട്ട് ഒരു ചിറകുണ്ട്, പിന്നെ അടുത്തത് ഇങ്ങനെ ഇവിടെ ഒരു ചിറകുകളുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഈ താഴ്ഭാഗത്തുമായിട്ടും ചില ചിറകുകളുണ്ട്. അപ്പോൾ ആ ചിറകുകളെല്ലാം നമ്മൾ ചെത്തിക്കളയണം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം, ഈ ചെകിള ചിറകെല്ലാം വെട്ടിക്കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഈ ചെകിള ഉണ്ട്, ചെകിള ഈ ഭാഗത്ത് ഇങ്ങനെ വെട്ടുക. ഈ കണ്ണിൻ്റെ താഴോട് കൂടെ ഇങ്ങനെ വെട്ടുക, വെട്ട് ഇതിങ്ങനെ വെട്ടുക. ഇത് വെട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഭാഗത്തിട്ട് ഒരു ഞരമ്പിൻ്റെ ഒരു ഭാഗം പോലെ കാണാം. ആ ഒരു ഞരമ്പ് കൂടെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ, ഇത് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. ഈ ഒരു മൊത്തം ഒരു സെറ്റായിട്ട് നമുക്ക് അകത്തുനിന്ന് ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും. അകത്തുനിന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഇറങ്ങി വരും വേസ്റ്റ്. ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഈ പാല് മുറിക്കുക. ഈ തല വേണ്ടിയവർക്ക് വെക്കാം, അല്ലാത്തവർക്ക് തലയും കൂടെ വേണമെങ്കിൽ മുറിച്ച് കളയാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ശരിക്കും മീൻ വെട്ടുന്ന പ്രൊസീജിയർ. പിന്നെ ഈ മീൻ വെട്ടി കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും. ഇതെല്ലാം മീൻ വെട്ടി വെച്ചിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്.